നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നടൻ ഭീമൻ രഘു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിയുന്നതുവരെ എഴുന്നേറ്റ് നിന്ന് ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ ആദരിച്ചത് അത് സമൂഹമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മറനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഭീമൻ രഘുവിൻ്റെ അഭിമുഖമെടുത്തു മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം ബഹുമാനം ഒക്കെയാണ് അതിന് പിന്നിൽ അദ്ദേഹം നേരത്തെ ബി ജെ പിയിലായിരുന്നു പിന്നീടാണ് ഇടതുപക്ഷത്തേക്ക് സി പി എമ്മിലേക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എത്തിച്ചേർന്നത് അതിനുശേഷവും ഭീമൻ രഘു ഇങ്ങനത്തെ അഭ്യാസങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു സിനിമയുടെ പ്രമോഷൻ്റെ സമയത്ത് സി പി എമ്മിൻ്റെ കൊടിയും പിടിച്ചു കൊണ്ടുവരിക ചുവന്ന ഷർട്ട് ധരിക്കുക ചുവന്ന തൊപ്പി ധരിക്കുക ഇൻ്റർവ്യൂവിനിടയിലൊക്കെ തന്നെ വിപ്ലവഗീതങ്ങൾ ആലപിക്കുക തോന്നുന്ന സമയത്തെല്ലാം തന്നെ മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ പിണറായി വിജയനെയും സി പി എമ്മിനെയും പുകഴ്ത്തുക സി പി എമ്മിൻ്റെ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ന്യായീകരണങ്ങൾ നിരത്തുക അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സി പി എം പിണറായി പ്രണയം തലയ്ക്ക് പിടിച്ച രീതിയിലാണ് നമ്മുടെ ഭീമൻ രഘു ഇപ്പോഴുള്ളത് ഇത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണോ പാർട്ടിയോടുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണോ മുഖ്യമന്ത്രിയോടുള്ള യഥാർത്ഥ ബഹുമാനവും സ്നേഹവും കൊണ്ടാണോ തുടങ്ങിയ ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകളും ഈ ദൃശ്യങ്ങളുമൊക്കെ കാണുമ്പോൾ ഉയരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭീമൻ രഘു ഒരു നാടകം കളിക്കുകയാണോ ഒരു കോമാളി വേഷം എടുത്തണിയുകയാണോ അദ്ദേഹം സി പി എമ്മിനെ പരിഹസിക്കുകയാണോ ഇദ്ദേഹം സി പി എമ്മിന് ഒരു ഒഴിയാബാധയാണോ ഒരു ബാധ്യതയാണോ സത്യം പറഞ്ഞാൽ നല്ല സിനിമാസ്കോപ്പ് പടം പോലെ കത്തിനിൽക്കുന്ന സി പി എം ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് അതിനിടയിലൂടെയാണ് പാർട്ടിയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ഭീമൻ രഘു എന്ന നടൻ ഈ കാട്ടുന്ന കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ ഇത് കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇയാൾ പണ്ട് ബി ജെ പിയിലായിരുന്നല്ലോ സി പി എമ്മിനെ തകർക്കാനും സി പി എമ്മിനെ പരിഹസിക്കാനും വേണ്ടി ബി ജെ പി കാര്ക്ക് ആശു കൊടുത്ത് ഭീമൻ രഘുവേട്ടനെ ഇങ്ങോട്ട് വിട്ടതാണോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകനും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനും ഒക്കെയായ ശ്രീ റജി ലൂക്കോസ് അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു ഇയാളൊരു വലിയ ബാധ്യതയാണ് ഇയാൾ ഒരു തരത്തിലും സി പി എമ്മിന് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇയാളെ ചവിട്ടി പുറത്താക്കണം ഇയാളിങ്ങനെ പോയി കഴിഞ്ഞാൽ സി പി എം ഒരു കോമാളി പാർട്ടിയായി മറ്റുള്ളവർ കരുതും ആ രീതിയിൽ അധപ്പതിക്കും സി പി എമ്മിൻ്റെ ആ തൊഴിലാളി വർഗ പ്രസ്ഥാന പ്രത്യയശാസ്ത്രങ്ങളൊക്കെ തന്നെ തകർത്തെറിയപ്പെടും കാരണം ഇത് വെറും വെറും കോമഡിയാണ് കാണിക്കുന്ന മുഴുവൻ അദ്ദേഹം അഭിനേതാവാണ് നടനാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു വില്ലൻ വേഷങ്ങളും കോമഡി വേഷങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ഒരു പാർട്ടിയിൽ വന്നിട്ട് ഈ ചുവന്ന കൊടിയും പുതച്ച് ചുവന്ന തൊപ്പിയും വെച്ച് വിപ്ലവഗീതവും പാടി ആവശ്യമില്ലാതെ ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് തോന്നിയാസങ്ങൾ കാണിച്ച് അദ്ദേഹം അതൊക്കെ വെളിവോടുകൂടി ചെയ്യുന്നതാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് ഒരു സി പി എം പോലൊരു പാർട്ടിയിൽ വന്നിട്ട് ഈ ചെങ്കൊടി എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയ എന്താണ് ആവേശമാകുന്ന സംഭവങ്ങളാണ് അതിനെയൊക്കെ ചുമ്മാ വീശിക്കൊണ്ട് സിനിമാ പ്രൊമോഷനും വന്ന് പാട്ടും പാടി ബഹളവും കൂട്ടി അത് തലയിലും കെട്ടി കഴുത്തിലും ചുറ്റി കയ്യിലും ചുറ്റി തോന്നുമ്പോൾ തോന്നുമ്പോൾ മുഖ്യമന്ത്രിയെ കുറേ സ്തുതിച്ച് ഇടതുപക്ഷ സർക്കാരിനെയും സി പി എമ്മിനെയും ഒരു കാര്യവും അറിയാതെ അദ്ദേഹം പത്രം പോലും വായിക്കുന്നുണ്ടെന്ന് തോന്നില്ല ഇതുപോലെ തന്നെ സ്തുതിഗീതങ്ങൾ പാടി ആരാധനയും നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പത്രപ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് അത് ഒരു ശുദ്ധ കോപ്രായമല്ലേ കോമാളിത്തരമല്ലേ ശ്രീ റജിയെ പോലുള്ളവർ ചോദിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ ഒരുവേള വേള പാർട്ടിയുടെ ഉള്ള ഇമേജെങ്കിലും പോകാതിരിക്കും ഇനി മേലാൽ ഇത്തരം സംഭവങ്ങളുമായി വരരുത് ചെങ്കുടിയും ചുവന്നതൊപ്പിയും അല്ലെങ്കിൽ വിപ്ലവ ഗീതങ്ങളൊന്നും തനിക്ക് തോന്നുന്നിടത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല അതിനൊക്കെ അതിൻ്റേതായ ചില മൂല്യങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് എന്നൊക്കെ ഈ മനുഷ്യനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രീ ഗോകുന്ദൻ മാഷ് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും എങ്കിലും ചെലവഴിക്കണം എന്നൊക്കെ സമൂഹ മാധ്യമത്തിൽ പലരും കമൻറ്റുകളും പോസ്റ്റുകളും ഇടുന്നുണ്ട് എന്തായാലും വല്ലാത്ത കോമഡിയാണ് നടക്കുന്നത് പാർട്ടിയുടെ ഉള്ള ഇമേജിനെ കൂടി ഒരു കോമഡി ഇമേജ് ആക്കി മാറ്റി ഒരു കോപ്രായ തോന്നിയാസ ഇമേജ് ആക്കി മാറ്റാൻ ശ്രീ ഭീമൻ രഘുവിന് കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇയാളെ ചവിട്ടി പുറത്താക്കാതെ സി പി എമ്മിന് രക്ഷയുണ്ട് എന്ന് തോന്നുന്നില്ല ശ്രീ റജിയെപ്പോലെ അതുപോലെ നല്ല അറിവും വിവരവുമുള്ള സി പി എം പ്രവർത്തകരും അനുയായികളുമുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കോപം കൊണ്ട് വിറയ്ക്കുകയായിരിക്കും ഈ തോന്നിയാസങ്ങളും ഗോപ്രായങ്ങളും കാണുമ്പോൾ എന്തായാലും ഭീമൻ രഘു പോയത് ബി ജെ പിയുടെ ഐശ്വര്യവും വന്നു ചേർന്നത് സി പി എമ്മിൻ്റെ കഷ്ടകാലവും എന്നൊക്കെ ചില കമൻറ്റുകളും കണ്ടു ഇതിനിടയ്ക്ക്